നമസ്കാരം മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ തൽക്കാലം നേതൃമാറ്റം ഉണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതൃമാറ്റം ഗുണകരമാകില്ല എന്ന വിലയിരുത്തലാണിത്. അതേസമയം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഡി സി സികൾക്കെതിരെ നടപടിയുണ്ടാകും. 27 സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കാര്യസമിതിയും ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കെ പി സി സിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും സമാനമായ ആവശ്യം കോൺഗ്രസിന് മുന്നിൽ വെച്ചു. എന്നാൽ ലീഗിന്റെ നിലപാട് രാഷ്ട്രീയ ആയുധമാക്കി ഇടതു മുന്നണി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് തൽക്കാലം നേതൃമാറ്റം വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നേതൃമാറ്റം ഗുണത്തെക്കാളേറെ ദോഷമാകും ചെയ്യുകയെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം 27 രാഷ്ട്രീയകാര്യ സമിതി വീണ്ടും ചേരും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. പുതുതായി കേരളത്തിന്റെ ചുമതല നൽകിയിട്ടുള്ള ദേശീയ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി താരിഖ് അൻവർ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ഡി സി സികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റിയേക്കും. ഡി സി സി പുനഃസംഘടന എന്ന നിലയിലായിരിക്കും മാറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. മധ്യകേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. ഇത് പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിൽ സജീവമാക്കണമെന്ന ആവശ്യം മുന്നണിയിൽ ശക്തമാണ്. ഗ്രൂപ്പ് തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി നേതാക്കളുടെ പരസ്യ പ്രസ്താവന എ ഐ സി സി കഴിഞ്ഞ ദിവസം വിലക്കിയിരുന്നു. എന്നാൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടും ചില നേതാക്കളെ ഉയർത്തിക്കാട്ടിയും വിവിധ ജില്ലകളിൽ പോസ്റ്റർ യുദ്ധം ഇന്നും തുടരുകയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം. അഡ്വക്കേറ്റ് വൈ എ റഹീം ഇൻകാസ്, ഇ ടി പ്രകാശ് മാധ്യമ പ്രവർത്തകൻ, അഡ്വക്കേറ്റ് സജി, അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, രാജീവ് ഗാന്ധി കൾച്ചർ സെന്റർ, അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ജാബിർ, ഒ ഐ സി സി ഷാർജ എന്നിവരാണ് നമ്മോടൊപ്പം. അഡ്വക്കേറ്റ് വൈ എ റഹീം, പോസ്റ്റർ യുദ്ധം തുടരുകയാണ്, നേതൃമാറ്റം വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഗൾഫ് ഫണ്ടാണോ ഈ പോസ്റ്ററുകൾക്കും ഫ്ലക്സുകൾക്കും ഒക്കെ ഒഴുകുന്നത് കേരളത്തിൽ? ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നികേഷ് ജി, നേതൃമാറ്റത്തിന്റെ യാതൊരു ആവശ്യവും ഇന്നത്തെ സാഹചര്യത്തിലില്ല. കാരണം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തോൽവി എന്ന പദം ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മിന്നുന്ന വിജയം യു ഡി എഫിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, നേതൃത്വ മാറ്റത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നേതൃത്വ ഏകോപനം വളരെ അത്യാവശ്യമാണ്. കാരണം പരസ്യമായി അഭിപ്രായങ്ങൾ പറയുമ്പോൾ നേതാക്കൾ സംയമനം പാലിക്കുക, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി സി ഓഫീസിൽ 15 പേരിരിക്കുന്ന ഒരു മുറിയുണ്ട്. അത് അവിടെ ചർച്ച ചെയ്യുക, അതിന് പുറത്തേക്ക് ഇത് വരാതിരിക്കാനുള്ള ഒരു ഒരു സൂക്ഷ്മത നേതാക്കൾ. താങ്കളുടെ അഭിപ്രായം, കെ പി സി സി പ്രസിഡന്റായി മുല്ലപ്പള്ളി തുടരട്ടെ, പാർലമെന്ററി പാർട്ടി നേതാവായി രമേശ് ചെന്നിത്തല തുടരട്ടെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ഒരു ഉപദേശകനായി ഉമ്മൻചാണ്ടിയും തുടരട്ടെ, അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നല്ലത്. കാരണം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാന സ്തൂപങ്ങൾ അവർ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കാര്യം ഞാൻ അങ്ങയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിച്ച് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ സൗജന്യമായുള്ള കിറ്റ് കിട്ടി, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തി. ഞാൻ തന്നെ പല വോട്ടേഴ്സുമാരുമായി ബന്ധപ്പെട്ടപ്പോ പല കുടുംബങ്ങളിലും വന്ന് സ്ത്രീകൾ അടക്കം പറയുന്നു, ആശാ വർക്കേഴ്സ് പറയുന്നു, ഞങ്ങളല്ലേ കിറ്റ് തന്നത്, ഞങ്ങളല്ലേ വീട്ടിൽ പെൻഷൻ എത്തിച്ചത്, ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പൊ ഈ ത്രിതല പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷൻ കേന്ദ്രീകൃതമായ ബന്ധുബലവും സുഹൃത്ത് ബന്ധുവും ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷനാണ്. അത് അസംബ്ലിയിൽ അത് ആരും പ്രതീക്ഷിക്കണ്ട എന്നാണ് എനിക്ക് അദ്ദേഹത്തോട്. താങ്കളിലേക്ക് ഞാൻ മടങ്ങി എത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഒരു ഫ്ലക്സ് ഉയർത്താൻ എത്ര ആള് വേണം? ഒരാൾ വിചാരിച്ചാൽ പോലും സാധിക്കും. ഇപ്പൊ കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ കുറെ പേര് ഫ്ലക്സുമായിട്ട്. കെ സുധാകരനെയാണ് വിളിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ രക്ഷിക്കാനാകൂ എന്ന് പറഞ്ഞ് കണ്ണൂരിൽ കുറെ ആളുകൾ. ഇങ്ങനെയാണോ കോൺഗ്രസ് പോകേണ്ടത് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്? ഇല്ല, ഇവിടെ ഇപ്പം അഡ്വക്കേറ്റ് വൈ എ റഹീം പറഞ്ഞതിനെ ചേർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. കാരണം കിറ്റ് കൊടുത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും ചെയ്തതുകൊണ്ടോ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ജനതയല്ല കേരള ജനത എന്ന് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. കാരണം ഇവിടെ കേരള ജനത വളരെ വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു ജനതയാണ്.
അവരെ സംബന്ധിച്ച് ഇവിടെ പാർട്ടി നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടും തന്നെയാണ് മാത്രമല്ല ഇവിടെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അഡ്വക്കേറ്റ് വയ്യരഹിം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നിട്ടുണ്ട് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നിർണയിക്കുന്ന ആരാണ് അതത് ജില്ലാ പ്രസിഡന്റുമാരാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് അവസാന ഘട്ടത്തിൽ വലിയ തർക്കം വരുന്ന സമയത്ത് അപ്പൊ ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലും അതുപോലെ തന്നെ ഓരോ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റികളിലും രണ്ടും മൂന്നും വിമതന്മാർ മത്സരിക്കാൻ ഇടയാവുന്ന സാഹചര്യം എങ്ങനെയാണ് ചിലയിടങ്ങളിൽ കോൺഗ്രസ് വിമതന്മാരാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചിലയിടങ്ങളിൽ കോൺഗ്രസ് വിമതന്മാർ വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ കൊച്ചി കോർപ്പറേഷൻ അതുപോലെ തന്നെ അല്ല കോൺഗ്രസ് വിമത ഇത് പുതിയ അനുഭവം അല്ലല്ലോ കോൺഗ്രസ് ഇതൊരു പുതിയ അനുഭവം അല്ലെങ്കിൽ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഒന്ന് രണ്ട് ഇടങ്ങളിൽ ഇപ്പം എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലാതെ മറ്റുള്ള സ്ഥലത്തൊന്നും പ്രശ്നങ്ങളില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിച്ചു മാത്രമല്ല സ്ഥാനാർത്ഥികള് ശക്തമായ സ്ഥാനാർത്ഥികൾ നിർത്തണമെന്നുള്ള നേതൃത്വത്തിന്റെ കഠിനമായ ഒരു ഉത്തരവിന്റെ ഫലമായിട്ട് പല സ്ഥാനാർത്ഥികളും പല എം എൽ എമാരും സ്ഥാനാർത്ഥികളും മത്സരിച്ചു അപ്പോ ഇവിടെ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഫ്ലക്സ് ഉയർത്തുക എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുള്ള ചില നേതാക്കൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട് ഇപ്പൊ താങ്കൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ കെ മുരളീധരന്റെ പേര് പറയാം അദ്ദേഹം തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മത്സരിച്ച് മലപ്പുറം അടക്കമുള്ള തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ മത്സരിച്ച് പലവട്ടം വിജയിച്ചു പലവട്ടം പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഓരോ നേതാക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിലെ കോൺഗ്രസ് ഇനി പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു നഗ്നമായ ശക്തി നമ്മൾ മറച്ചുവെച്ചിട്ട് കാര്യമില്ല പക്ഷേ അതുകൊണ്ട് നേതൃത്വം മാറണമെന്നോ അതല്ലെങ്കിൽ ഇന്ന ആള് നേതൃത്വത്തിലേക്ക് വരണമെന്നോ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കല്ല അതിനെല്ലാം കൂട്ടായ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷേ എന്റെ ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഗുണകരമാകുമോ അപ്പോ ഈ ഫ്ലക്സ് ഉയർത്തുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ബിന്ദു കൃഷ്ണക്കെതിരെ ഫ്ലക്സ് ഉയർത്തുക ഇന്നലെ നമ്മൾ വാണ്ട വാർത്ത അതായിരുന്നു ഇന്ന് ബിന്ദു കൃഷ്ണയുടെ വിഭാഗം അവിടുത്തെ തന്നെ വേറൊരു നേതാവിനെതിരെ ഫ്ലക്സ് ഉയർത്തുക എന്നുള്ളതാണ് കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും കാര്യം ഞാൻ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ വിഴുപ്പലക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾ എത്ര പരാജയപ്പെട്ടാലും എത്ര തോൽവി ഏറ്റുവാങ്ങിയാലും പഠിക്കില്ലേ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് ഒരിക്കലും ചോദ്യം ശ്രീ മുഹമ്മദ് ജാബറിനോടായിരുന്നു ഞാൻ ജാബറിലൊക്കെ പോയിട്ട് താങ്കളിലേക്ക് മടങ്ങിയെത്താം ശ്രീ ജാബർ മറുപടി ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയിലെ സി പി എമ്മിനെ കാണുമ്പോൾ കോൺഗ്രസിനെ കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് നികേഷ് കുമാർ ഈ ചോദ്യം ഉന്നയിച്ചത് കാരണം കോൺഗ്രസ് എന്നും ഇതുപോലെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുമുണ്ട് ഇപ്പൊ നേതൃത്വ മാറ്റം ഇപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഞങ്ങളിപ്പോ കോൺഗ്രസ്സുകാർ മൂന്ന് പേരാണ് ഈ പാനലിലുള്ളത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ നേതൃത്വ മാറ്റം ആവശ്യമുണ്ടെന്ന് പക്ഷെ കോൺഗ്രസ് കുറച്ചുകൂടി ചലനാത്മകമാവണമെന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ചാനൽ രണ്ട് അവതാരകർ വാർത്ത ഒരേ വാർത്ത വായിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വായിക്കുക അത് ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടാവും ചിലരുടെ വാർത്തകൾ അങ്ങനെ ചിലരുടെ ഇഷ്ടങ്ങൾ ചില മാറ്റങ്ങൾ ചിലർ ചിലപ്പോൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ നിലവിലുള്ള നേതൃത്വത്തെ ഒരു കോൺഗ്രസ്സുകാരനും ചോദ്യം ചെയ്തിട്ടില്ല മുല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 19 സീറ്റിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് ആ വിജയം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും പക്ഷെ കുറച്ചുകൂടി പാർട്ടി ചലനാത്മകമാവണമെന്ന് സാധാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആനിമൽ പ്ലാനറ്റിൽ വേട്ടനായ്ക്കൾ മാനിനെ വേട്ടയാടുന്നത് പോലെയാണ് എന്നെ വേട്ടയാടുന്നത് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്വന്തം സഹപ്രവർത്തകരെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയാത്തതിനാൽ അത് മാധ്യമങ്ങളുടെ മേൽ ചാർത്തിക്കൊടുത്തു അപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയുണ്ട് അദ്ദേഹം 19 സീറ്റിൽ ജയിച്ചപ്പോ ആരും പൂച്ചെണ്ടു കൊടുത്തില്ല പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ നേതാക്കളെ കുറിച്ചാണ് മുല്ലപ്പള്ളിക്ക് ഈ പരാതി ഉള്ളത് ഷീ ജാബിർ മുല്ലപ്പള്ളി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയില്ലല്ലോ നിങ്ങൾ മാധ്യമങ്ങളല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു മാധ്യമങ്ങളല്ലേ എപ്പോഴും വഴിചാരാൻ കഴിയുള്ളൂ അല്ലാതെ എന്റെ നേതാവ് എന്റെ പാർട്ടിയിലെ വൈസ് പ്രസിഡന്റ് അല്ല വർക്കിംഗ് പ്രസിഡന്റായ കെ സുധാകരൻ അങ്ങനെ ചെയ്തു എന്റെ പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള കെ മുരളീധരൻ അങ്ങനെ ചെയ്തു എന്ന് മുല്ലപ്പള്ളിക്ക് പറയാൻ കഴിയില്ലോ അതുകൊണ്ട് പാവം മാധ്യമങ്ങളുടെ മേലെ ചാർത്തി മാധ്യമങ്ങൾ എന്താ മുല്ലപ്പള്ളിയെ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതല്ല ഇത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും പ്രസിഡന്റിന് മാത്രമല്ല ഉത്തരവാദിത്വം
പ്രസിഡന്റിന് താഴെയുള്ള വാർഡ് പ്രസിഡന്റ് മുതൽ ബ്ലോക്ക് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് മുതൽ എല്ലാവർക്കും അഥവാ തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ തോൽവി എന്നുള്ള ഇൻവെർട്ടർ കോമയിൽ ഇടുകയാണ്, തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവരും ഉത്തരവാദികളാ. അതിനൊരു മുല്ലപ്പള്ളിയെ മാത്രം തൂക്കിലേറ്റിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നേതൃത്വ മാറ്റം എന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വേണം എന്നുള്ളത് മഹാഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ മറച്ചു വെക്കുന്നില്ല. ശരി, ഞാൻ ഇ ടി പ്രകാശിലേക്ക് വരാം. അതിനു മുമ്പ് ഷെയ്ബായി റഹീം, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത്, കോൺഗ്രസിന്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം അറിയാലോ. ആ നിലയിലേക്ക് കോൺഗ്രസ് ദുർബലപ്പെട്ടു പോയോ അങ്ങയുടെ പാർട്ടി? ശ്രീ വൈ റഹീം, ഇതേ ഇപ്പൊ പിണറായി സാർ അത് പറഞ്ഞത് ഇന്ന് വി മുരളീധരൻ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ഈ ടി വിയിൽ വന്ന് പറയുന്നത് അത് മോശമായതുകൊണ്ട് പറയുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി അങ്ങനെ അതപ്പതിച്ച് പറയരുതായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതും, അതിൽ മിന്നുന്ന വിജയം നേടിയില്ല. പക്ഷെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നിലം വെച്ചാൽ കാരണമുണ്ട്. മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് അവലോകനമായി ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കോട്ടകൾ ഭദ്രമാണ്, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചോളണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദുർബലമായി, നിങ്ങൾ നേതൃത്വത്തെ മാറ്റ് എന്നൊരു തീട്ടൂരം അവിടെ ഉണ്ട്. ഷി വൈറഹീം, തീർച്ചയായിട്ടും ലീഗിന്റെ വടക്കൻ മേഖലകളിൽ വൻപിച്ച ഒരു വിജയം അവർക്ക് തട്ടകം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞത് പ്രവാസികളോട് ഈ മുഖ്യമന്ത്രിയും ഗവൺമെന്റും കാണിച്ച നെറുകേടും അനീതിയും കൊണ്ടാണ്. അവിടെ വലിയൊരു മുന്നേറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. അത് തെക്കൻ മേഖലയിൽ കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പി കെ കുഞ്ഞുങ്ങാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ല കേരളത്തിലെ മുന്നണി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനും കഴിയില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാണ്. മറ്റൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ മുന്നണിയിൽ നിന്ന് മൂന്ന് കക്ഷികൾ, അത് അങ്ങക്കറിയാം, നിർണായക സ്വാധീനമുള്ള മൂന്ന് കക്ഷികളാണ് വിട്ടുപോയത്. അതായത് നമ്മള് പ്രധാനപ്പെട്ട ഉണ്ടായിരുന്ന മൂന്ന് കക്ഷികൾ. എന്നിട്ടും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൂത്തുവാരാൻ കഴിഞ്ഞു. മറിച്ച് ഈ പ്രാദേശികമായ തരത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ മൂന്ന് കക്ഷിയും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലും മധ്യ തിരുവിതാംകൂറിലും ജോസ് കെ മാണിയുടെ കക്ഷിയും ഒക്കെ ആ ബന്ധുബലവും സഹോദര്യ ബലവും സുഹൃത്ത് ബലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില മെച്ചങ്ങൾ വരുത്തി എന്നുള്ളതാണ്. അതൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയിൽപ്പെടും. അജി കുര്യാക്കോസോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അജി ഒരു കാര്യം മനസ്സിലാക്കുക, ആളുകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിറ്റ് കിട്ടിയതും അതുപോലെ തന്നെയാണ് അവിടെ പെൻഷൻ അവിടെ എത്തിച്ചതും, അതുപോലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നും പറഞ്ഞു. തന്നെയുമല്ല, ഇനി പെൻഷൻ കൂട്ടുമെന്നും കിറ്റുകൾ അടുത്ത നൂറിന പരിപാടിയിൽ വീണ്ടും ഉൾപ്പെടുത്തുമെന്നും ഒക്കെയുള്ള ചില പ്രലോഭനങ്ങളും അവർക്ക് കൊടുത്തു. പാവപ്പെട്ടവരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു കിറ്റ് കൊടുത്തുകൊണ്ടൊന്നും മാറുന്ന വോട്ട് അല്ല കേരളത്തിന്റെ വോട്ട്. വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ടാണ് കേരളം വോട്ട് ചെയ്യുന്നത് എന്നാണ് ശ്രീ അജി കുര്യാക്കോസ് പറയുന്നതല്ലേ? ശരി, അല്ല അത് അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനുമാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആ അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തല് നമ്മൾ നടത്തുന്നതിൽ അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഞാൻ വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ ജയലളിത സാരി കൊടുത്താൽ തമിഴ്നാട്ടുകാരെ വോട്ട് ചെയ്യും എന്നതുപോലെയാണ് കേരളത്തിലെ ജനത പിണറായി വിജയൻ കിറ്റ് കൊടുത്തപ്പോ വോട്ട് ചെയ്തതെന്നാണ് കോൺഗ്രസ്സുകാരനായ ഷിബൈ റഹീം താങ്കൾ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഈ ഒരു കാലഘട്ടം ജോലിയില്ല, കാശില്ല, ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിൽ അവർക്ക് കിറ്റുകൾ വീട്ടിലെത്തിക്കുകയും പെൻഷൻ എത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഇലക്ഷനിൽ ഉത്തരവാദിത്തം കൂടിയല്ലേ ഷിബൈ റഹീം? അതിനെ ഒരു കുറ്റം പറച്ചിലിന്റെ ടോണിലൂടെയാണോ താങ്കൾ അവതരിപ്പിക്കേണ്ടത്? കേരളത്തിലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നുള്ളത്, അതും കൃത്യമായി അവരുടെ വീട്ടിലെത്തിച്ച് നൽകുന്നു എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? അതേപോലെ കോവിഡ് പോലൊരു മഹാമാരി ഉണ്ടാകുമ്പോൾ വീട്ടിലെത്തിച്ച് നൽകുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം. അത് പ്രചരിപ്പിക്കുന്നതിൽ യു ഡി എഫ് നേതാക്കൾ പരാജയപ്പെട്ടു. ഇത് അവരുടെ അവകാശമാണ് സർക്കാരുകൾ കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫിന്റെ നേതാക്കൾ പരാജയപ്പെട്ടു എന്നുള്ളത്. കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകൾ എങ്ങനെയാണോ കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത്, അതേപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഗൾഫ് നാടുകളിലും ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് റെപ്രസെന്റേഷൻ ആയിട്ടെങ്കിലും ഉണ്ടല്ലോ.
അപ്പോൾ കെ എം സി സി പറയുന്നത് മുസ്ലിം ലീഗ് പലപ്പോഴും ചെവി കൊടുക്കാറുണ്ട് എന്നതുപോലെ കേരളത്തിലെ നേതൃമാറ്റം വേണോ തുടങ്ങിയ വിഷയങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗൾഫ് ഘടകങ്ങൾ പറയുന്നത് എത്ര കണ്ട് ഈ നേതൃത്വം കേൾക്കാറുണ്ട് ഇ ടി പ്രകാശ്? കേരളത്തിലെ ഗൾഫ് നേതൃത്വം കോൺഗ്രസിന്റെ ഗൾഫ് നേതൃത്വം പറയുന്നത് ഈ പ്രവാസി വോട്ട് കൂടെ നിലവിൽ പൂർണ്ണമായും നിലവിൽ വന്നാൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കൂ. ഇപ്പോഴവര് നേതാക്കൾ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടോ? കേരളത്തില് ഇപ്പോ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഗൾഫ് മലയാളികളെ നോക്കിയാൽ മുസ്ലിം ലീഗുകാരായിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ സി പി എം കാരായിരിക്കും. അത്രയധികം കോൺഗ്രസ്സുകാർ ഗൾഫിലുണ്ടോ? കോൺഗ്രസ് ഇപ്പോൾ വളരെ സജീവമാണ്. ഇൻകാസ് എന്ന ഒറ്റ സംഘടനയിലും ഒ ഐ സി സി എന്ന രീതിയിൽ മറ്റ് രാഷ്ട്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഒ ഐ സി സി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് നാടുകളിൽ നിന്നും പറയുന്ന വാക്കുകൾ അവർ ഇലക്ഷൻ സമയത്ത് കേൾക്കാറുണ്ടെങ്കിലും നേതാക്കന്മാർ ഇടയ്ക്കിടെ ഗൾഫ് സന്ദർശിക്കുന്നു. ആ സമയത്ത് അവർ ഈ ഈ കോൺഗ്രസ് നേതാക്കള് ദുബായിൽ വരുമ്പോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലേക്ക് വരുമ്പോ അവരുടെ റൂമിൽ തടിച്ചുകൂടുക എന്നതിനപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനം ഗൾഫിൽ നടക്കാറുണ്ടോ ശ്രീപ്രകാശ്? അടുത്ത കാലത്ത് സംഘടനാ പ്രവർത്തനം വളരെ സജീവമാണ്. നേതാക്കന്മാർ ഇടയ്ക്കിടെ വരുന്നു, പക്ഷേ ഈ കോവിഡ് തുടങ്ങിയതിനു ശേഷമാണ് നേതാക്കന്മാരുടെ ആ ഒരു വലിയ വരവ്. അതെല്ലാ പാർട്ടികൾക്കും അങ്ങനെയാണല്ലോ, കോവിഡ് തുടങ്ങിയതിനു ശേഷം പിന്നെ നേതാക്കന്മാരൊന്നും ഗൾഫ് വന്നിട്ടില്ല, കാരണം അവിടുന്ന് പൈസ അധികം കിട്ടാനില്ല, അതുകൊണ്ട് കൂടിയാണ്. പക്ഷേ ഈ കോവിഡ് സാഹചര്യത്തിലും ഇവിടുത്തെ പ്രവർത്തകരുടെ വളരെ സജീവമായ ഇടപെടൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ചാർട്ടേഡ് വിമാനങ്ങൾ അയക്കാറുണ്ട് കെ എം സി സി ഒക്കെ തന്നെ. കെ എം സി സി പോലുള്ള സംഘടന ചാർട്ടേഡ് വിമാനത്തിൽ ഇത്തവണ ചാർട്ടേഡ് വിമാനമൊന്നും വന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് തിരിച്ച് നാട്ടിലേക്ക്. ഉണ്ടായിരുന്നു അത് സത്യമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് കണക്കൂട്ടേണ്ടി വരും. പക്ഷേ നിരന്തരം കൺവെൻഷനുകൾ വിളിച്ചുകൊണ്ടും സജീവമായി ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമായി �ഉണ്ടായിരുന്നു സംഘടന എന്നതൊരു യാഥാർത്ഥ്യമാണ്. ശരി, അഡ്വക്കറ്റ് അഡ്വക്കറ്റ് അജി കുര്യാക്കോസ്, അങ്ങനെ നിങ്ങളുടെ ശബ്ദം, പ്രവാസി കോൺഗ്രസ്സുകാരുടെ ശബ്ദം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കേൾക്കാറുണ്ടോ? ഇപ്പോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ നേതൃമാറ്റം ഉണ്ടാകില്ലെങ്കിൽ പോലും ചില ഡി സി സികൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊല്ലം ഡി സി സി എടുക്കുക, ഞാൻ ബിന്ദു കൃഷ്ണ ഒരു വനിത എന്നുള്ള നിലയിൽ അവരുടെ നേതൃത്വത്തെ മാനിക്കുന്ന ഒരാളാണ്. പക്ഷേ നോക്കൂ, ബിന്ദു കൃഷ്ണയ്ക്ക് മുമ്പ് തന്നെ പതിറ്റാണ്ടുകളായിട്ട് സി വി പത്മരാജന് ശേഷം അവിടെ നിന്നൊരു റെപ്രസെൻറ്റേഷൻ ഇല്ല. എങ്ങനെയാണോ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്, സമാനമായ വിധത്തിൽ കൊല്ലം അടക്കമുള്ള ചില ജില്ലകളിൽ കോൺഗ്രസ് ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷമുണ്ട്, ഇതിനെയൊക്കെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ വോയിസ് യഥാർത്ഥത്തിൽ പി സി സി കേൾക്കാറുണ്ടോ? പ്രവാസി ഇപ്രാവശ്യത്തെ ശ്രീ നികേഷ്, ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിലെ പ്രവാസി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ മത്സരിച്ചിട്ടുണ്ട്, പലരും വിജയിച്ചിട്ടുണ്ട്. അപ്പം പ്രവാസി ശബ്ദം കോൺഗ്രസ് എടുക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് വൈ എ റഹീം പറഞ്ഞ സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഷിമോഹമ്മദ് ജാബർ അതേ ചോദ്യത്തിന് തന്നെ, അടുക്കലാജി താങ്കളുടെ ശബ്ദം ബ്രേക്ക് ആവുന്നു, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. മുഹമ്മദ് ജാബിർ അതിന് മറുപടി പറയുമോ? ഞാൻ ചോദിച്ച ചോദ്യം, പ്രവാസികളുടെ ശബ്ദത്തിന് എത്ര കണ്ട് കേരളത്തിലെ കോൺഗ്രസ് ചെവി കൊടുക്കാറുണ്ട്? അതോ നിങ്ങളുടെ പൈസ മാത്രം മതിയോ? ഷി ജാബിർ കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ആദ്യം ജാബിർ മറുപടി പറയട്ടെ. ഹലോ, ആ പറഞ്ഞോളൂ ഷി ജാബിർ. നിങ്ങളുടെ പൈസ മാത്രം മതിയോ, പ്രവാസി കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം പി സി സി പരിഗണിക്കാറുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഒരിക്കലുമല്ല, പി സി സി തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുകയും അവരിവിടെ വരികയും ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് വൈറയും പറഞ്ഞതുപോലെ കിറ്റിന്റെ കാര്യം, നികേഷിന്റെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. സി പി എമ്മിന്റെ ഒരു അപ്രോച്ച് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാമങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും പോയിട്ട് അവർ വോട്ട് ചോദിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കിറ്റ് കിട്ടിയില്ലേ, പെൻഷൻ വന്നില്ലേ, ആ എല്ലാം ശരിയാണല്ലോ, എന്നതാ ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി, മറന്നുപോകരുത്, ഇങ്ങനെയാണ് അവർ വോട്ട് ചോദിച്ചത്. കാരണം അവിടെ ഉണ്ടായിരുന്ന വളണ്ടിയർമാരിൽ ഒരിക്കലും യൂത്ത് കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ മറ്റ് യു ഡി എഫ് അനുഭാവികളായിട്ടുള്ളവരുടെ ഒരാളെ പോലും ജില്ലാ ഭരണകൂടം പിന്നെ വളണ്ടിയേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല.
അവിടെ മുഴുവൻ ഡിവൈഎഫ്ഐയുടെയും എ വൈ എഫിന്റെയും അതുപോലെ അത് നമുക്ക് വേറൊരു ഘട്ടത്തിൽ പറയാം. ഇവിടുത്തെ തോൽവിയുടെയും വിജയത്തിന്റെയും കാരണങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എന്റെ ചോദ്യം, കൊല്ലം അടക്കമുള്ള മേഖലകളില് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് ഒരു നിയമസഭാംഗത്തെ ജയിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. ഇതിപ്പോ കൊല്ലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇടുക്കിയില് പത്തനംതിട്ടയിൽ പോലും അത് വരുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ ജില്ലയായിട്ടുള്ള ആലപ്പുഴയിൽ കോൺഗ്രസുകാരെ കണ്ടിട്ടുണ്ട് കുറെ കാലങ്ങളായി എന്നുള്ള അവസ്ഥ പോലും ഉണ്ട്. ഷീ ജാബിർ, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ആലപ്പുഴയിലാണ് പ്രതിപക്ഷ നേതാവ്, എന്താ പറയുന്നത് നിങ്ങൾ? അല്ല, ഞാൻ എല്ലായിടത്തും നിയമസഭാംഗങ്ങൾ ഇല്ല എന്നല്ല, ഒരു പൊതു കാര്യം സംസാരിക്കുകയാണ്. പലയിടത്തും കോൺഗ്രസ് വലിയ നിലയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി എടുക്കുന്നുണ്ടോ പി സി സി? തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായം എന്നല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും ചെവിക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പി സി സി പ്രവർത്തിക്കുന്നത്, ഡി സി സി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും കറക്ഷൻസ് ഉണ്ടാവും, ഞാൻ ഇല്ല എന്നും പറയുന്നില്ല. ചെറിയ ചെറിയ അപാകതകൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കറക്ഷനാണ്, അതാണ് രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ എന്ത് കറക്ഷനാണ് കോൺഗ്രസിന് എടുക്കാൻ കഴിയുക? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയാം, കേരളത്തിലെ ഈ ഒരു തുറന്നു പറയുകയാണെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്തുള്ള ഭൂരിപക്ഷ വിഭാഗക്കാരുടെ ചോർച്ച, അതുപോലെ തന്നെ മത ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളെ, ഇപ്പൊ പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസ്താവന, അതൊക്കെ വലിയ 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 വിഷയങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ ജനകീയ അല്ല കേരളത്തിലെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും. കാരണം കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, പക്ഷെ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നാണ്? ഇപ്പൊ കെ സുധാകരനെ പോലുള്ളവർ നോക്കൂ, കെ സുധാകരനെ പോലുള്ളവർ പറയുന്നത് എത്ര കേഡർ പാർട്ടികളുടെ നടുവിലാണ് കോൺഗ്രസ് എന്ന ഒരു സെമി, അതും സെമി കേഡർ. കോൺഗ്രസ് ഈ കേരളത്തിൽ മാത്രമാണ് സെമി കേഡർ, ബാക്കി പൂർണ്ണമായും ഒരു സ്വതന്ത്ര ജനാധിപത്യ സംഘടന മാത്രമാണല്ലോ കോൺഗ്രസ് പാർട്ടി. ഇപ്പോ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് സി പി എം പിന്നെ അവിടെ നിൽക്കുന്നു. ഇതിന് രണ്ടിനും നടുവിലാണ് കോൺഗ്രസ് എന്ന ഒരു ഒരു പാർട്ടി നിൽക്കേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനെ പോലുള്ളവരുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് നമ്മളും ഒരു കേഡർ സ്വഭാവം കൈവരിച്ചേ തീരൂ. അങ്ങനെ സംഘടനാപരമായ ഒരു ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, അതിപ്പോ കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയമല്ല മറ്റ് ജില്ലകൾ. കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി നിൽക്കുന്നത്. അത് കേരളം മുഴുവൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയാലും അതേപോലെ ആവുമെന്നൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു ചടുലത കോൺഗ്രസിന് ചിലപ്പോൾ വന്നേക്കാം. ആ ചടുലത യുവാക്കൾ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലക്കാർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയാൻ, ഒന്ന് പറയുമ്പോൾ രണ്ട് പറയാൻ സുധാകരനെ പോലുള്ള ഒരാൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ആഗ്രഹിച്ചു പോയെങ്കിൽ തെറ്റു പറയാൻ സാധിക്കും. ആ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതായത് ഒരു കേഡർ സ്വഭാവം കോൺഗ്രസിന് ഉണ്ടാകണമെന്ന്. ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലെ അല്ല കേരളത്തിലെ കോൺഗ്രസ്, ഇടതുപക്ഷത്തോട് മല്ലിടിച്ച് കേരളത്തിലെ കോൺഗ്രസിന് ഒരു സെമി കേഡർ സ്വഭാവം ഉണ്ടായിരിക്കുന്നു. പോരാ, നമുക്കൊരു ഫുൾ കേഡർ സ്വഭാവം വേണം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ശരിയാണോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഇടതുമുന്നണി വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അവര് ഗ്രാമാന്തരങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തോറും അവർ വിശദീകരണ യോഗങ്ങൾ വെക്കുകയും എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു 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 അവബോധം ജനങ്ങളിൽ കൊടുക്കുകയും പാർട്ടി പ്രവർത്തകരിൽ കൊടുക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പുനർവിചിന്തനം ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ അതിനുശേഷം വന്ന ബൈ ഇലക്ഷനുകളിൽ രണ്ട് സീറ്റുകൾ അവർ വിജയിച്ചത്. മൂന്നാമത്തെ സീറ്റിൽ അവർ ഏകദേശം വിജയത്തിന് അടുത്തെത്തുകയും ചെയ്തു എറണാകുളത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പ്രചരണ സമിതി ഉണ്ടായിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, കോൺഗ്രസിന്റെ ഒരു പ്രോബ്ലം അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃ ലെവലിൽ ഒരു പ്രചരണ സമിതി, എന്താണ് നമ്മുടെ പ്രചരണ വിഷയം? ഇപ്പൊ എത്രയോ വിഷയങ്ങൾ, കഞ്ചാവ് മുതൽ പെണ്ണ് കേസ് വരെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രചരണ വിഷയമായിട്ട് എടുക്കാമായിരുന്നു. പാർട്ടി സെക്രട്ടറി രാജിവെച്ചു പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ രാജിയോട് തുല്യമായി ലീവ് എടുത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലേക്ക് ഊന്നി, അദ്ദേഹത്തിന്റെ വീടിനകത്ത് വരെ എൻ ഐ എ എത്തി. അപ്പൊ അത്രയും വിഷയങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അത്രയും വിഷയങ്ങൾ പ്രചരണായുധമാക്കുകയും തുടർന്ന് ആ വിഷയങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന് എതിരെ വളരെ വ്യക്തമായി അവര് ഒന്നുമില്ലാത്ത ഒരു സോളാർ വിഷയം പ്രചരണായുധമാക്കി. അപ്പൊ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളെല്ലാം വളരെ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ വിഷയങ്ങളെ കുറിച്ച് അധികാരികമായിട്ട് സംസാരിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചുരുക്കി പറയാൻ കഴിയും, താങ്കൾക്ക് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക, എന്നിട്ട് ആ ടെന്യൂറിൽ കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയായി മാറുക.
അല്ല, ഇതിനകത്ത് കെ സുധാകരനെയോ കെ മുരളീധരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഒരു ആവശ്യം ആർക്കും ഇല്ല. കാരണം ജനങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകർ ഈ ഒരു നേതൃത്വം മറ്റൊരു നേതൃത്വം ആഗ്രഹിക്കുന്നത് കേഡർ സ്വഭാവത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു കേഡർ പാർട്ടിയെ നയിക്കുന്ന ആൾക്കല്ലേ പറ്റൂ. സി പി എം എന്നോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നോ ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കേഡർ പാർട്ടി ആക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ കേഡർ സ്വഭാവം ഉള്ളത് കെ സുധാകരനാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നായതുകൊണ്ട്. അതുകൊണ്ട് കെ സുധാകരനെ തറക്കത്ത് കൊണ്ടുവരിക, അങ്ങനെ കോൺഗ്രസിന് ഒരു കേഡർ സ്വഭാവം കൊടുക്കുക. നല്ല സജഷൻ അല്ലേ? തീർച്ചയായും. കെ സുധാകരൻ എന്ന് മാത്രമല്ല, അതുപോലെ കേഡർ സെറ്റപ്പിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി നേതാക്കളുണ്ട് കോൺഗ്രസിന്. അല്ലെ, ഞാൻ പറയുന്നത് ബൂത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പേര് എന്നിൽ നിന്ന് വരുത്തുന്ന വേണ്ടിട്ടല്ല. ഇപ്പൊ ഇതിനകത്ത് ഒരു വ്യക്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇത് കെ സുധാകരൻ എന്നോ കെ മുരളീധരൻ എന്നോ അതല്ലെങ്കിൽ വി എം സുധീരൻ എന്നോ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ പേര് എടുത്ത് പറഞ്ഞില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു വളരെ വ്യക്തമായി ആശയപരമായി ഒരു വലിയൊരു സംഘടന നടക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ള ഈ ചെറിയ തോൽവിയാണ്, അഡ്വക്കേറ്റ് വൈ റഹീം പറഞ്ഞതുപോലെ വലിയൊരു തോൽവിയൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുള്ളൂ. പക്ഷെ എങ്കിലും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വരുന്ന നിയമസഭാസ്ഥാപനങ്ങളിലും എന്നിട്ടും അത് തോൽവി എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഘടന ശരിയാവുക? പക്ഷേ വൈ റഹീം, എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം വി എം സുധീരനായിക്കൊള്ളട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ്. അങ്ങനെ ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയിൽ ഈ റെപ്രസെന്റേഷന് വേണ്ടിയുള്ള നോമിനേഷൻ അത് ഗുണം ചെയ്യുന്നുണ്ടോ? ശ്രീ വൈ റഹീം, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജീവിതം മുഴുവൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആളല്ലേ താങ്കൾ? ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയിൽ റെപ്രസെന്റേഷന് വേണ്ടി മാത്രമുള്ള പ്രസിഡന്റുമാർ വരുമ്പോൾ അത് സംഘടനയെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു സ്വാഭാവിക നിരീക്ഷണമല്ലേ ശ്രീ വൈ റഹീം? തീർച്ചയായിട്ടും അങ്ങയുടെ ആ വ്യാകുലതയിൽ ഞാൻ പങ്കുചേരുക. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരാൾക്കൂട്ടമാണ്. അതിനെ നിയന്ത്രിക്കാൻ ജനാധിപത്യം തന്നെ വ്യക്തമാക്കിയതാണ്, ഇന്ത്യക്ക് ജനാധിപത്യം നേടിക്കൊടുത്ത സംഘടനയാണ് കോൺഗ്രസ്. ആ സംഘടനയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞത് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമല്ലേ? അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് അല്ലേ? അപ്പം പ്രസിഡന്റിനോട് എവരെല്ലാം ചേർന്ന് നിൽക്കുക, അതുപോലെ പ്രതിപക്ഷ നേതാവ് ചേർന്ന് നിൽക്കുക, അതുപോലെ ഉമ്മൻചാണ്ടി സാറ്, നീ അപ്പോൾ, അതുപോലെ മുരളീധരൻ അടക്കമുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളവരുടെ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടം പൊതുവായി ഒരു ഏകോപനം നടത്തി ഈ സംഘടനയെ മൂന്ന് മാസം ആളുകൂടിയ പാമ്പ് ചാവൂല എന്ന് എന്റെ നാട്ടിലും പറയും, താങ്കളുടെ നാടായ കൊല്ലത്തും പറയും. നിലവിലെ സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഒരു പ്രസിഡന്റിനെ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ ഇല്ലയോ? സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്, അതില്ലാത്തതിന്റെ കുറവ് ഈ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനവന്റെ ആൾക്കാര് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാണ്, നമുക്ക് നഷ്ടപ്പെട്ട പല കോർപ്പറേഷനും പല മുനിസിപ്പാലിറ്റിയും പല ഗ്രാമപഞ്ചായത്തും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ്. ഒരു ഉദാഹരണമാണ് കൊച്ചി. ആ കൊച്ചിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാവും. താങ്കൾ നേരത്തെ പറഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ തുടരും. നോക്കൂ, പണ്ട് എ കെ ആന്റണിയും വയലാർ രവിയും തമ്മിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന കാരണത്താൽ കോൺഗ്രസ് രണ്ടായി ധ്രുവീകരിക്കപ്പെട്ടു. അത് കോൺഗ്രസിന് മുറിവേൽപ്പിച്ചു. പിന്നീട് കുറെ കാലം ആ മുറിവ് ഉണങ്ങാതെ നിന്നു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയെ എതിരിടാൻ, സി പി എമ്മിനെ എതിരിടാൻ ഒരു കേഡർ സ്വഭാവം വേണം. അങ്ങനെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടി എത്താൻ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം. അതിലൂടെ ഉള്ള ഒരു പ്രസിഡന്റ് ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ ശരിയെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും അല്ലേ? തീർച്ചയായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടിയെ ഗുണപ്പെടുത്തുകയുള്ളൂ, പാർട്ടിയെ ശക്തിപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിലും എ ഐ സി സിയിലും അതുപോലെ എല്ലാ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പുതിയ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കേണ്ട ആവശ്യത കൊണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ നമുക്കിപ്പോ കേരളത്തിലെ പി സി സിക്ക് ഒരു കാലിലേ മന്തുള്ളൂ, എ ഐ സി സിക്ക് രണ്ടു കാലിലും മന്തുണ്ടെന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അവർക്ക് ഉപദേശിക്കാനും വയ്യ ഇവിടെ വന്നിട്ട്. അല്ല, അവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനം, അതായത് ചില അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തിയ ആൾക്കാരുടെ യോഗം മിനിഞ്ഞാന്ന് സോണിയാജി തന്നെ വിളിച്ചു. ആ യോഗത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ രാഹുൽജി പറഞ്ഞ ഒരു കാര്യം
ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഈ പാർട്ടിയെ നയിക്കേണ്ടത്, മുതിർന്നവരും അതുപോലെ എല്ലാവരും ചേർന്ന് നിന്നാൽ ഞാൻ ഉണ്ട് എന്ന് അദ്ദേഹം ആ മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണൊക്കെ ഒഴിച്ചു പോകുന്നതാണ് തോന്നുന്നത്. വളരെ നന്ദി ഷീബയ്യ റഹീം. ഒപ്പം തന്നെ ഇ ടി പ്രകാശ് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് എന്നും ഉണ്ടാവും. വളരെ നന്ദി സഹകരിച്ചതിന്. വിഷയം കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമോ എന്നായിരുന്നു, അതേക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ കോൺഗ്രസിന്റെ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ പ്രതിനിധികൾ. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരെ നമസ്കാരം.